Nilinti Tanguvila, Quintilina, Ayrathitolayrathi, Nalpathu Rubayaki Kooti, Quintilina, Munvarshathekal, 72 Rubayana Kootiyathu, Adhe Samayam, June Masathile, Kendra Vihitham, 1657.58 Kodi Rupa, Kendra Sarkar Anuvadichu, Vishamshangalumayi, Dillil Ninnu, Ashwin Cherugiyana, Ashwin, Nellinte Tanguvila, Quintilina, 1940 Rubayaki Kootiyirikkukayanu, Namukkariyam, Karshaka Samaram, Thudaruna Oru Samayathanu, Itharathil, Kendra Sarkar, Rangathethirikkukayanu, Enganeyanu Vishamshangal. തീർച്ചയായും പ്രീനിത, കർഷക സമരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡെല്ലിന് 4% താങ്ങുവില ഉയർത്തിയിട്ടുള്ളത്. നേരത്തെ കർഷക സമരം നടക്കുന്നത് തന്നെ MSP കൂട്ടിത്തരണം എന്നുള്ള ആവശ്യവുമായിട്ടാണ്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നെല്ലിന് 4% താങ്ങുവിലയായി ഉയർത്തിയിട്ടുള്ളത്. കിൻഡലിന് 72 രൂപയാണ് ഇത്തവണ കൂട്ടിയിട്ടുള്ളത്. ഇതോടെ കിൻഡലിന് 1940 രൂപയാണ് രാജ്യത്തെ ഇപ്പോഴത്തെ നെല്ലിന്റെ താങ്ങുവില. നേരത്തെ 1868 കിൻഡലായിരുന്നു നെല്ലിന്റെ താങ്ങുവില. എന്നിരുന്നാലും കേരളത്തിൽ തന്നെയാണ് ഇപ്പോഴും നെല്ലിന്റെ താങ്ങുവില കേന്ദ്രത്തെക്കാൾ കൂടി നിൽക്കുന്നത്. അതേസമയത്ത് തന്നെ കേരളത്തിന് 1657 കോടി രൂപയുടെ കേന്ദ്രവീതം അനുവദിച്ചതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജൂൺ മാസത്തെ കേന്ദ്രവീതമാണ് 1657.58 കോടി രൂപ അനുവദിച്ചത്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ആകെ കേരളത്തിന് നൽകിയത് 4972.74 കോടി രൂപയാണ്. അതേസമയത്ത് ഇന്ന് കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ്, ആസാം, ഹരിയാന ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര വിഹിതം അനുവദിച്ചത്. ഈ 17 സംസ്ഥാനങ്ങൾക്കായി 9871 കോടി രൂപയാണ് കേന്ദ്ര വിഹിതമായി അനുവദിച്ചിട്ടുള്ളത്. അശ്വിൻ, ജൂൺ മാസത്തിലെ കേന്ദ്ര വിഹിതം 1657 കോടിയിലധികം രൂപയായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ വിഹിതം ഉണ്ടായിരുന്നത്? അത്തരം വിശദാംശങ്ങൾ കൂടി അശ്വിൻ. കേരളത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ആകെ നൽകിയത് 4972 കോടി രൂപയാണ്. ഈ ജൂൺ മാസത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് 1657 കോടി രൂപയായിട്ടാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ഇതുവരെ 17 സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര വിഹിതം അനുവദിച്ചിട്ടുള്ളത്. ഈ 17 സംസ്ഥാനങ്ങളിലും കൂടി 9871 കോടി രൂപയാണ് കേന്ദ്ര വിഹിതമായി അനുവദിച്ചിട്ടുള്ളത്.